അതായത് വാട്സാപ്പിൽ ലേബർമാരെ ഒരുപാട് നല്ല രീതിയിൽ ഉപദ്രവിക്കുകയും അടിക്കുകയും ബാഗൊക്കെ പിടിച്ചു ചെയ്യണം. മനസ്സിലായോ? പിന്നെ വിജയമായ വഴിയിലൂടെ നിങ്ങൾ നടന്നു പോകുന്ന സമയത്ത് വേറെ ആരും കൂടെ ഇല്ല. ഇപ്പോഴും നിങ്ങൾ ഒരാളിനെ കൂട്ടാൻ ശ്രമിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? ഒറ്റയ്ക്കേ ഉള്ളൂ റോഡിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം? ബാക്കിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കണം. ബൈക്ക് സ്നാച്ചിങ് ഒക്കെ ഒരുപാടുണ്ട് ഇവിടെ, ഈ ഭാഗത്തൊക്കെ ഒരുപാടുണ്ട് ഇല്ലേ? അപ്പൊ ഇങ്ങനെ വണ്ടികളുടെ സൗണ്ട്, ബൈക്കിന്റെ സൗണ്ട് ഒക്കെ കേൾക്കുമ്പോൾ എന്ത് ചെയ്യാം? തിരിഞ്ഞു നോക്കുക. റോഡ് ഫുട്പാത്തിൽ നിന്ന് എന്ത് ചെയ്യാം? മാറി നടക്കുക. അതുപോലെ തന്നെ നമ്മുടെ വന്നിട്ട് അടുത്ത് ആരും ഇല്ലാത്തപ്പോൾ നമ്മുടെ അടുത്ത് വന്ന് ഈ അഡ്രസ്സ് എവിടെ, ഇത് ഏതാണ് വീട്, അവിടെയാണോ എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് ഓരോരുത്തർ ചോദിക്കാൻ പറ്റില്ലേ? നമ്മൾ എന്ത് ചെയ്യാം? മാക്സിമം എപ്പോഴും അഥവാ നിങ്ങൾ വന്ന് നോക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം? ഒരു കൈ അകലം പാലിക്കുക അല്ലേ? അയാൾക്ക് അയാളെ നമ്മുടെ മാലയിലോട്ടോ അയാളെ നമ്മുടെ ദേഹത്തോട്ടോ പിടിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് മാറി നിൽക്കുക. അങ്ങോട്ട് ചില അമ്മമാരെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ പോയി തന്നെ എന്ത് ഇങ്ങനെ അവിടെ പോയി അറ്റാച്ച്. നമ്മൾ മലയാളികളുടെ ഒരു പ്രത്യേക സ്വഭാവമാണ്, ആരെന്ത് ചോദിച്ചാലും അവനെ വേണമെങ്കിൽ വീട്ടിൽ വരെ കൊണ്ടുപോയിട്ട് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുന്നു. അപ്പൊ അങ്ങനെയാണ്. ഇന്നാൾ രണ്ടു മൂന്ന് സ്നാച്ചിങ് നടന്നതും അങ്ങനെയാണ്. അമ്മമ്മമാരുടെ എന്ത് ചെയ്തു, ഇങ്ങനെ അടുത്ത് അവർ പോയി നിൽക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്തു? മാല പിടിച്ചു വരച്ചു. എന്നാൽ ഗേറ്റിനകത്ത് നിൽക്കുന്ന ഒരു അമ്മമ്മയുടെ മാല പറിച്ചു പോയത് അത് ചില ചെറുപ്പക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീയാണ്. ഗേറ്റ്